നമസ്കാരം, ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് റേഷൻ കാർഡ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ പുതിയതായിട്ട് എങ്ങനെയാണ് റേഷൻ കാർഡിൽ പേര് ചേർക്കുന്നത് എന്നുള്ളൊരു സബ്ജക്റ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് ആവശ്യമായിട്ടുള്ളത്, ആർക്കൊക്കെയാണ് ചേർക്കാൻ സാധിക്കുന്നത്, എന്ത് വഴികളൊക്കെയാണ്, അതിനുള്ള ആവശ്യമായ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ആർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്, എത്ര സമയമെടുക്കും എന്നുള്ള വിവരങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോയാലോ. നമ്മൾ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത് വരുത്. നേരെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ ആദ്യമായിട്ട് റേഷൻ കാർഡിൽ പേര് ചേർക്കുന്നതിനായിട്ട്, പുതിയൊരു റേഷൻ കാർഡ് അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അതിനായിട്ട് നിങ്ങളൊരു ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പഞ്ചായത്ത്, താലൂക്ക്, അതുപോലെ പഞ്ചായത്ത്, അതുപോലെ മുനിസിപ്പാലിറ്റി, കോർപ്പറേറ്റ് ഓഫീസുകളായ, അതായത് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ് എന്നുള്ളതിന് അവിടുന്ന് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസുകളിൽ നിന്നും ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭൂനികുതി അടച്ചതിൻ്റെ റെസിപ്റ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പഞ്ചായത്തിൽ, അതായത് ഒരു റേഷൻ കാർഡിൽ നിന്നുമാണ് നീക്കം ചെയ്തത് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു മറ്റൊരു റേഷൻ കാർഡിൽ നിന്നും നീക്കം ചെയ്തതിന് ശേഷമായിരിക്കും ഒരു പുതിയൊരു റേഷൻ കാർഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്തതായിട്ടുള്ള എന്നുള്ളൊരു ഡിലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു ഗൃഹനാഥയുടെ പേരിലാണ് ഇപ്പോൾ പൊതുവെ റേഷൻ കാർഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഗൃഹനാഥയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ ആളുകളുടെയും ആധാർ കാർഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഇലക്ട്രിസിറ്റി ഉള്ള സ്ഥലമാണ്, അതായത് വീടിന് ഇലക്ട്രിസിറ്റി കണക്ഷൻ ലഭിച്ചതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ ലഭിച്ചതാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകളും വേണം. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വീടിൻ്റെ, അതല്ലെങ്കിൽ ഭൂമിയുടെ എന്തോരമാണ് സ്ഥലം, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭൂമിയുടെ വിസ്തൃതി, അതുപോലെ തന്നെ വീടിൻ്റെ വിസ്തൃതി എന്നുള്ളത് ഡീറ്റെയിൽസ് ആവശ്യമായിട്ടുണ്ട്. അതാണ് ഇപ്പം കുട്ടികളുടെ പേരാണ് നിങ്ങൾ ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആധാറിൻ്റെ ഡീറ്റെയിൽസും ആവശ്യമായിട്ടുണ്ട് ഒരു കുട്ടിയുടെ ആദ്യമായിട്ട് ചേർക്കുന്നതിനായിട്ട്. ഇപ്പം ഇത്രയും ഡീറ്റെയിൽസുകൾ നിങ്ങൾ ആദ്യം കളക്ട് ചെയ്യുക. അതുപോലെ ഡിലീഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ ആവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റുകളും കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു നിങ്ങൾ ഫോണിൽ നിന്നാണ് അപേക്ഷ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫോണിലും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നാണ് അപേക്ഷ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും കോപ്പി ചെയ്തിടുക. അതായത് എല്ലാ ഡീറ്റെയിൽസുകളും ഒരു 200 KB താഴെയുള്ള PDFകളായിട്ട് എല്ലാ ഡോക്യുമെൻറ്റുകളും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡറിലായിട്ട് സേവ് ചെയ്തിടുക. അതുപോലെ തന്നെ ഫോട്ടോ ഒരു 15 KB താഴെ ആക്കിയതിന് ശേഷം ഫോണിൽ സേവ് ചെയ്തിടുക. ഇത്രയും വിവരങ്ങൾ ലഭ്യമായതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഫോണിൽ കയറിയതിന് ശേഷം ഫോണിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക. അതിനുശേഷം അവിടെ സെർച്ച് ഓപ്ഷനിൽ സിവിൽ സപ്ലൈസ് കേരള എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ PDS എന്ന് പറഞ്ഞ്, അതായത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റ് ലഭ്യമാണെന്നാണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ആവശ്യമായ റേഷൻ കാർഡ് ആപ്ലിക്കേഷൻ ഫോംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനായിട്ട് കുറച്ച് ഡോക്യുമെൻറ്റുകളൊക്കെ, അതായത് ഒരു ഫോർമാറ്റുകളൊക്കെ അതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം സത്യവാങ്മൂലം കാണുന്നതാണ്, അതുപോലെ തന്നെ സത്യപ്രസ്താവന, നിങ്ങൾ പേരൊന്നും ചേർത്തിട്ടില്ല എന്നുള്ളതിന് താമസ സർട്ടിഫിക്കറ്റിന് പകരമായിട്ടുള്ളത് ലഭ്യമാണ്. അതുപോലെ റേഷൻ കാർഡിൽ പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനുള്ള അപേക്ഷാ ഫോമുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് പുതിയ റേഷൻ കാർഡിനുള്ള അപേക്ഷാ ഫോമുണ്ട്, ഡിലീഷൻ കൊടുക്കുന്നതിനായിട്ട്. അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്ക് ആവശ്യമായ ഏതാണോ, അപ്പോൾ റേഷൻ കാർഡ് നീക്കം ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ ഫോം എടുത്തതിന് ശേഷം പൂരിപ്പിച്ച് നിങ്ങൾ നിലവിലുള്ള റേഷൻ കാർഡ് ഏത് സപ്ലൈ ഓഫീസിലാണോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ആ സപ്ലൈ ഓഫീസിൽ നിങ്ങളുടെ പേര് നീക്കം ചെയ്യുന്നതിനായിട്ട് അപേക്ഷ കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ലഭിക്കുന്ന ആ ഡിലീഷൻ സർട്ടിഫിക്കറ്റ് വെച്ച് വേണം പുതിയതായിട്ട് പേര് ചേർക്കുന്നതിനായിട്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസുകൾ കളക്ട് ചെയ്തതിന് ശേഷം അതെല്ലാം ഫോൺ, നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡറിൽ 200 KB താഴെയാക്കി ഒരു ഫോൾഡറിൽ സേവ് ചെയ്തെടുക്കുക. അതിനുശേഷം നേരെ നിങ്ങൾ ഈ സൈറ്റിൽ കയറിയതിന് ശേഷം സിറ്റിസൺ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് രണ്ട് ഓപ്ഷനുകളാണ് ലഭ്യമാകുന്നത്, അക്ഷയ, അതുപോലെ തന്നെ സിറ്റിസൺ എന്ന് പറഞ്ഞ. ഇപ്പം നേരെ സിറ്റിസൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ലോഗിനിൽ കയറുന്നത് എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു ഫോം എടുത്ത് കഴിയുമ്പോൾ രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിയുമ്പോഴേക്കും ആദ്യമായിട്ട് കാണുന്നത് പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എന്നാണ് ചോദ്യം വരുന്നത്. ഇപ്പം നിങ്ങൾ റേഷൻ കാർഡ് തിരുത്താനോ അല്ലെങ്കിൽ മറ്റൊരാളെ ആഡ് ചെയ്യുന്നതിനൊക്കെ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ നോ എന്ന് പറഞ്ഞ ഓപ്ഷനും, അതല്ല നിങ്ങൾ പുതിയതായിട്ടൊരു റേഷൻ കാർഡ് എടുക്കുന്നതിനായിട്ടാണ് എന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ ഓപ്ഷനും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസർ ഏതാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. അതിനകത്തൊരു കാൽക്കുലേറ്ററോ നിങ്ങൾ ഏതെങ്കിലും ഒരു 20 ലെറ്റേഴ്സ് താഴെയുള്ള ഒരു യൂസർ ഐ ഡി വേണം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നിങ്ങളുടെ പേരവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഒരു കാൽക്കുലേറ്റർ ഉണ്ടാകണം, ഒരു സ്മോൾ ലെറ്റർ ഉണ്ടാകണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാകണം, ഒരു നമ്പറും ഉണ്ടാകേണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു 8 ലെറ്റേഴ്സാണ്, അത് മിനിമം ആയിട്ട് 8 ആണ്. 8-ൽ കൂടുതലുള്ള ഏതെങ്കിലും ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം പാസ്വേഡ് ഒന്നുകൂടെ റീഎൻറ്റർ ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക. അതിനുശേഷം ആ തന്നിരിക്കുന്ന ക്യാപ്ചർ അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത്രയും സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മെയിലിലേക്ക്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ പരിശോധിക്കുന്നത്. അതിനുശേഷം ആ കൺഫർമേഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ അക്കൗണ്ട് വെരിഫൈ ആകുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ ലോഗിൻ ഓപ്ഷനിലേക്ക് വരുന്നതാണ്. അപ്പോൾ നേരെ ലോഗിൻ ഓപ്ഷൻ, അതായത് അത്രയും കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ലോഗിൻ ഓപ്ഷനിലേക്ക് വരിക. ഞാൻ ഓൾറെഡി അത് ക്രിയേറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഈ ഹോം എടുക്കുന്നത്. സിറ്റിസൺ സെലക്ട് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ തന്നിരിക്കുന്ന ക്യാപ്ചർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് ഇതാണ് തന്നിരിക്കുന്നത്, അതായത് നിർദ്ദേശങ്ങളാണ് തന്നിരിക്കുന്നത്. ഭാഷയൊക്കെ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് നിങ്ങൾ മറ്റൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ ഈ ഒരു സൈറ്റിൽ നിന്ന് ലഭ്യമാകുന്ന കീബോർഡുകൾ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാനൊക്കെയാണ് പറയുന്നത്. അതുപോലെ മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡുകളെല്ലാം ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. അതുപോലെ റേഷൻ കാർഡിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഫോമുകളിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ന്യൂ എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കുക. ഇപ്പം ന്യൂ റേഷൻ കാർഡാണ് കൊടുക്കുന്നതിനായിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് രണ്ട് മൂന്ന് ഓപ്ഷനുകളാണ് പറയുന്നത്. അതായത് അതേ താലൂക്കിലെ അംഗമാണ് എന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റിംഗ് ഓഫ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതായത് മറ്റൊരു താലൂക്കിൽ നിന്ന് വരുന്നതാണ് എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ആണ്. അതുപോലെ തന്നെ ഒരു കാർഡിൽ ഉൾപ്പെടാത്ത ആളാണ് എന്നതിൽ ന്യൂ എന്ന രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ ട്രാൻസ്ഫർ ഓഫ് കാർഡുണ്ട്, നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അത് സെലക്ട് ചെയ്യുക. ചേഞ്ച് കാർഡ് കൊടുക്കാൻ സാധിക്കും, ചേഞ്ച് റേഷൻ ഇതാണ്, റേഷൻ കട മാറ്റണം എന്നുണ്ടെങ്കിൽ അതാണ് ARD എന്നുള്ളത്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് കാർഡുണ്ട്, ആഡ് ട്രാൻസ്ഫർ ഓഫ് കാർഡുകളുണ്ട്, സറണ്ടർ ഓഫ് കാർഡ്, ചേഞ്ച് ഓഫ് ഓണർഷിപ്പ്, ഏതാണ് നിങ്ങളുടെ ചേഞ്ച് അഡ്രസ്, നെയിം കറക്ഷൻ, ആഡ് അഡീഷണൽ ഓഫ് മെമ്പർ, അതായത് അഡീഷണൽ ഓഫ് മെമ്പർ പുതിയ ആളുകളെ ഒക്കെ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഒരു ആദ്യമായിട്ട് ഇറക്കുമ്പോൾ ഈ റിഡക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഡിലീഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയതിന് ശേഷം നേരെ നിങ്ങൾ ഈ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് അക്ഷയ കേന്ദ്രങ്ങൾ മുഖാന്തരം ചെയ്യുന്നതിനുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ് പറയുന്നത്. അതായത് അപേക്ഷാ ഫോം തയ്യാറാക്കി സേവ് ചെയ്യുക, അതിനുശേഷം സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുക, എന്തൊക്കെയാണെന്നുള്ളത് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ പ്രിവ്യൂ എടുത്ത് അപേക്ഷകൻ നമ്മളൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ആവശ്യമെങ്കിൽ ഡ്രാഫ്റ്റ് പ്രിൻ്റ് എടുത്ത് നൽകി വെരിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, അതിനുശേഷം ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതുപോലെ തന്നെ അപേക്ഷകൻ്റെ ഒപ്പ് മേടിക്കുക, അപേക്ഷകൻ്റെ ഒപ്പ് വെച്ച് ആപ്ലിക്കേഷൻ ഫോം അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു 7 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നൽകേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ന്യൂ റേഷൻ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ന്യൂ റേഷൻ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴേക്കും
ഇപ്പോൾ ഞാൻ മുമ്പേ ഒരു ഡമ്മി ആയിട്ട് ചെയ്ത് നോക്കിയായിരുന്നു, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്പറാണ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവില്ല. നിങ്ങളുടെ ഇവിടെ കാർഡ് ഉടമയുടെ പേര് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഈ ഒരു കീബോർഡ് മലയാളം കീബോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സോഴ്സ് ഓഫ് അഡീഷൻ, അതായത് നിങ്ങൾ എങ്ങനെയാണ് പേര് ചേർക്കുന്നത് എന്നുള്ളത് കൊടുക്കുക. ഇപ്പം ഞാൻ മറ്റൊരു കാർഡിൽ നിന്ന് നീക്കം ചെയ്തതിന് ശേഷമാണ് അവിടെ കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. അതിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തതിന് ശേഷം നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അത് സെലക്ട് ചെയ്ത് ആ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ ഏതാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ പഞ്ചായത്ത് ആയതിനാൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണ് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വാർഡ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വീട്ട് പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വീട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ് നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്ഥലം ഏതാണ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താലൂക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്യണം. അതിനുശേഷം വില്ലേജ് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ പിൻകോഡ് കൊടുക്കുക. അപ്പം ഇത്രയും വിവരങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു 15 GB താഴെയായിട്ട് നിങ്ങളുടെ ഒരു ഫോൾഡറിൽ സേവ് ചെയ്തിടുക. അതിനുശേഷം അത് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പം ഞാനൊരു ഡമ്മി ആയിട്ടാണ് ഇത്ര വിവരങ്ങളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് എല്ലാം തെറ്റായ വിവരങ്ങൾ ഇവിടെ കിടക്കുന്നത്. ഇപ്പം നിങ്ങളത് കറക്റ്റായിട്ട് ഒരു വിവരങ്ങൾ പോലും തെറ്റാതെ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുണ്ടോ എന്ന്, നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ആ ഗ്യാസ് കണക്ഷൻ ഏത് കമ്പനിയുടെ ആണെന്നുള്ളതും ആ നിങ്ങളുടെ കൺസ്യൂമർ നമ്പരും ഗ്യാസ് എത്ര സിലിണ്ടർ ലഭ്യമായിട്ടുള്ളതും എണ്ണം കൊടുക്കുക. ശേഷം നിങ്ങളുടെ വീട് വൈദ്യുതി കണക്ഷൻ ഉള്ളതാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. എസ് കൊടുക്കുക. കുടിവെള്ള പദ്ധതി കണക്ഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് യെസ് പറഞ്ഞു കൊടുക്കുക. ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചാണെന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഇത്രയും ഡീറ്റെയിൽസുകൾ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ആസ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. ഓക്കെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു അധികം സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെഷൻ ലോഗൗട്ട് ആയി പോകുന്നതാണ്. അതിനുശേഷം വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതിനായിട്ട് ആദ്യം വന്നിരിക്കുന്നത് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് കൊടുത്ത ആളുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പം ആളുടെ പേര്, അതിനുശേഷം നിങ്ങളൊരു ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ സെലക്ട് ചെയ്ത് ആദ്യം കൊടുത്ത ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വയസ്സ് അവിടെ വെറുതെ വരുന്നതാണ്. അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ ഏതാണ് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ തൊഴിൽ എന്താണ് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മാസ വരുമാനം എത്രയാണ് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പുറത്തുള്ള ആളാണോ എന്നുള്ളത്, അതായത് കേരളത്തിന് പുറത്തുള്ള ഒരാളാണോ എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അന്നപൂർണ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ വരുന്ന ആളാണോ എന്നുള്ളതാണ്, അതായത് നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്ന ആളാണോ എന്നുള്ളത് അവിടെ എസ് ഓർ നോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഡമ്മി ആയിട്ട് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ നികുതിദായകനാണ്, ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളാണോ എന്നുള്ളത്, അത് മാനസിക വൈകല്യമുണ്ടോ, ഓട്ടിസം ബാധിച്ച ആളാണോ, മാരാരോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, നിരാരംഭം എന്തെങ്കിലും ആണോ, അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങളിപ്പം പുതിയൊരു ആളെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരാളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തത്. അപ്പം അങ്ങനെ ആയാലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആഡ് മെമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ആളുടെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് കൊടുക്കുക. കേരളത്തിന് പുറത്തുള്ള ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആധാർ നമ്പരും കൊടുത്തതിന് ശേഷം സേവ് മെമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ആധാർ നമ്പർ കറക്റ്റായിട്ട് ഞാനിപ്പോൾ ഡമ്മി ആയിട്ട് കൊടുത്തതിനാലാണ് അങ്ങനെ കാണിച്ചത്. ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽസുകൾ കൊടുത്തതിന് ശേഷം അടുത്ത ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് 3 സ്റ്റെപ്പുകളായിട്ടാണ് പേര് ചേർക്കുന്നതായിട്ടുള്ളത്. ശേഷം നിങ്ങൾ റേഷൻ വിഹിതം ആവശ്യമുണ്ടോ എന്നാണ്, അപ്പം യെസ് കൊടുക്കുക. ശേഷം നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അവൈലബിൾ, ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ശേഷം നിങ്ങൾ ഏത് ഇതിലാണ് വരുന്നത്, ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം പുറംപോക്കിലാണ് താമസം എന്നുള്ളത്. അപ്പൊ ആണെന്നുണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. സുരക്ഷിതമായ കക്കൂസ് ഉണ്ടോ എന്നാണ് ഇരിക്കുന്നത്, ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുടുംബനാഥയോ മറ്റംഗങ്ങളോ 2009 ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിഞ്ഞ ഓപ്ഷൻ, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പം കുടുംബത്തിൽ അംഗങ്ങൾക്ക് 4-ചക്ര വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ളവരുണ്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറിലൂടെ ടൈ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ സ്വന്തമായ ഭൂമി ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ എന്തോരമാണ് സ്ഥലം എന്ന് ഉള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ 10 സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളെന്നെങ്കിൽ നിങ്ങളുടെ 0, അതിനുശേഷം 10 എന്ന് പറഞ്ഞ സെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം വീടുണ്ടോ എന്നുണ്ട്, ഉണ്ടെന്നുണ്ടേ യെസ് എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം വീടിൻ്റെ സ്ഥിതി എങ്ങനെയാണ് എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വിസ്തീർണം എത്രയാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം 500 മീറ്റർ ചുറ്റളവിൽ കുന്നിൻ പ്രദേശങ്ങൾ 100 മീറ്റർ കുടിവെള്ളം ലഭ്യമാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ എൻ്റെ അറിവിലും വിശ്വാസത്തിലും പെട്ടിടത്തോളം സത്യവും ശരിയുമാണെന്ന് ഞാൻ ഇതിനാൽ സത്യപ്രസ്താവന ചെയ്യുന്നു. ഈ സത്യപ്രസ്താവനയിൽ ചേർത്തിരിക്കുന്ന പേരുകാരെ വേറെ റേഷൻ കാർഡ് ചേർത്തിട്ടില്ല എന്നുള്ളതും അങ്ങനെ ഒരു സത്യപ്രസ്താവനയുണ്ട്, അന്നേരം നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ആവശ്യമായ ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ നേരെ ചൂസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഏത് ഡോക്യുമെൻ്റ് ആണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഒരു ആളെ മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ബ്രൗസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഡോക്യുമെൻറ്റുകൾ എവിടെയാണോ സേവ് ചെയ്തിട്ടിരിക്കുന്നത് അത് എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ 200 KB താഴെ മാത്രം ആയിരിക്കേണ്ടത്. അപ്പം ഞാൻ അതിനുശേഷം അറ്റാച്ച് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇന്ന് അപ്ലോഡാകാൻ ചെറിയൊരു സമയം എടുക്കുന്നതാണ്. അപ്പം സർട്ടിഫിക്കറ്റ് ഹാസ് ബി സേവ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. അതിനുശേഷം അടുത്ത ഡോക്യുമെൻ്റ് എന്താണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ 1-2 പ്രാവശ്യം അറ്റാച്ച് കൊടുത്തതിനാലാണ് അങ്ങനെ വന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റുകളെല്ലാം വിലാസം തെളിയിക്കുന്നതിനുള്ള രേഖ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അറ്റാച്ച് കൊടുക്കുക. നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ്, സറണ്ടർ സർട്ടിഫിക്കറ്റ്, അതുപോലെ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള രേഖ വേണ്ടതാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ സേവ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. അതിനുശേഷം അടുത്തായിട്ട് വരുമാന സർട്ടിഫിക്കറ്റും മേൽവിലാസം, ഇത്ര നമ്മൾ ഡോക്യുമെൻറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സേവ് ആസ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം കാർഡ് ഡീറ്റെയിൽസ് ആ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും. നേരെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്കതൊന്ന് പ്രിവ്യൂ എടുത്തു നോക്കാം. അപ്പം നിങ്ങൾ കൊടുത്ത എല്ലാ വിവരങ്ങളും കറക്റ്റാണോ എന്നുള്ളത് നോക്കി മനസ്സിലാക്കി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽസ്, നിങ്ങൾ അപേക്ഷേൻ്റെ പേരുണ്ട്, അപേക്ഷേൻ്റെ ഫോൺ നമ്പർ അറിയാം, ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഫുൾ ഡമ്മി ആയിട്ട് കൊടുത്തിരിക്കുന്നതിലാണ് ഇങ്ങനെയുള്ളൊരു ഡീറ്റെയിൽസുകൾ കാണിക്കുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ ഡീറ്റെയിൽസുകളും തെറ്റാതെ കറക്റ്റായിട്ട് വേണം എല്ലാ ഡീറ്റെയിൽസുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട്. അപ്പം നിങ്ങളിതെല്ലാം ഒന്നെങ്കിൽ പ്രിൻ്റ് എടുത്തോ അങ്ങനെ എന്തെങ്കിലും നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഞാൻ അപേക്ഷ കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ പ്രിവ്യൂ നോക്കി, പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം നേരെ തിരിച്ച് ഓപ്ഷനിലേക്ക് വരുന്നത്, അതിനുശേഷം ഫൈനൽ സബ്മിഷനാണ്. നേരെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ആധാർ നമ്പർ കൊടുത്തത് തെറ്റായിട്ടാണ് ആധാർ നമ്പർ കൊടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾ ആധാർ നമ്പർ കറക്റ്റായിട്ട് വേണം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ നേരെ ക്ലിയർ ആക്കാം. അതായത് നേരെ അപേക്ഷ ആധാർ നമ്പർ തെറ്റിച്ച് കൊടുത്തത്, അതായത് ഞാൻ വെറുതെ ഒരു ഡമ്മി ആയിട്ട് ചെയ്തതിനാലാണ് ഇങ്ങനെ വന്നത്. നേരെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ തന്നെയുള്ളൊരു അപേക്ഷയാണ്, ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾക്ക് പ്രിൻ്റായിട്ട് വരുന്നത്. പ്രിവ്യൂവിൽ നമ്മൾ കണ്ട അതേ ആപ്ലിക്കേഷൻ ഫോമാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ ഫോം വരുന്നത്.
അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം പ്രിന്റ് എടുക്കുക, അതിനുശേഷം നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകൾ, ഡിലീഷൻ സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡുകൾ, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റുകൾ, വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ അടക്കം നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ട് അപേക്ഷ നൽകുക. അപ്പോൾ അതിനുശേഷം അവിടുന്ന് എൻക്വയറി നടത്തിയതിന് ശേഷമാണ് നിങ്ങളുടെ റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ റേഷൻ കാർഡിൽ പേര് ചേർക്കുന്നതിനുള്ള പ്രോസസ്സ്. അപ്പം ഞാൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ സാധിക്കുന്നതാണ്. അത് ഞാനിപ്പോൾ മറുപടി നൽകാം. നിങ്ങൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉപകാരപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ നിന്ന് എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതേസമയം ലഭിക്കുന്നതിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള